യുവജനങ്ങൾക്കിടയിൽ നേതൃഗുണങ്ങൾ വളർത്തിയെടുക്കാനും രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ അവരെ പങ്കാളികളാക്കാനും യൂത്ത് പാർലമെന്റുകൾക്കാകുമെന്ന് തുറമുഖം മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർ കോവിൽ. നെഹ്റു യുവകേന്ദ്ര കോഴിക്കോട് ഫറൂഖ് കോളേജിൽ എൻഎസ്എസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ജില്ലാ യൂത്ത് ലീഗ് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. G20 2023 വസുദൈവ കുടുംബകം എന്നതാണ് ഈ വർഷത്തെ യൂത്ത് പാർലമെന്റിന്റെ വിഷയം. കോളേജുകൾക്കും എൻഎസ്എസ് യൂണിറ്റുകൾക്കും ഈ ആശയത്തിന്റെ പ്രചരണത്തിൽ വലിയ പങ്കുവഹിക്കാൻ കഴിയുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർ കോവിൽ പറഞ്ഞു. യുവത്വവും കൗമാരവും നന്മയുടെ പടവുകളിൽ എത്തിപ്പെടേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണ്. യുവത്വത്തിന്റെ ഊർജ്ജം ക്രിയാത്മകമായി ഉപയോഗിക്കാനായാൽ സമൂഹത്തിൽ വലിയ വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കാൻ അതിലൂടെ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 2023 ഇന്ത്യ നേതൃത്വം G20 ഉച്ചകോടിയുടെ ആശയം കൂടി ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു എന്നത് തീർത്തും ശ്രദ്ധേയമാണ്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ G20യുടെ അധ്യക്ഷ പദവിയിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് ഒരു വലിയ അംഗീകാരം തന്നെയാണ്. വസുദൈവ കുടുംബകം വിഭാവനം ചെയ്യുന്ന വൺ എർത്ത് വൺ ഫാമിലി വൺ ഫ്യൂച്ചർ എന്നതാണ് G20 ഉച്ചകോടിയുടെ ആശയം എന്ന് നമുക്കറിയാം. വിശിഷ്യ ഇവിടെ സംഗമിച്ചിരിക്കുന്ന വിവിധ കോളേജുകളിലെ NSS യൂണിറ്റ് പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ യുവതക്ക് ഈ ആശയ പ്രചരണത്തിൽ വലിയ പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന കാര്യം തീർച്ചയാണ്. നെഹ്റു യുവകേന്ദ്ര സ്റ്റേറ്റ് ഡയറക്ടർ കെ കുഞ്ഞഹമ്മദ് അധ്യക്ഷനായി. ഫാറൂഖ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ.എം. നസീർ മുഖ്യപ്രഭാഷണം നടത്തി. കെ.പി. ആഷിഖ് G20യുടെ ക്ലാസ് എടുത്തു. NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ മൻസൂർ അലി, ഡോക്ടർ പി. റഫീഖ്, NSS ജില്ലാ കോർഡിനേറ്റർ ഫാസിൽ അഹമ്മദ്, അക്കാദമിക് കൗൺസിലർ ഡോക്ടർ കെ.പി. ആഷിഖ്, ജില്ലാ യൂത്ത് ഓഫീസർ സി. സനൂബ്, നെഹ്റു യുവകേന്ദ്ര വളണ്ടിയർ പി. ശരത്ത് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മികച്ച യൂത്ത് ക്ലബിനുള്ള അവാർഡ് പ്രണവം അച്ചംവീട് മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഓൺലൈൻ പ്രസംഗ മത്സരത്തിൽ ഷിഫാലി ആർ 1ാം സ്ഥാനവും വി. നന്ദന 2ാം സ്ഥാനവും കരസ്ഥമാക്കി. പരിപാടിയുടെ ഭാഗമായി പെയിന്റിംഗ് മത്സരവും നടത്തി. ന്യൂസ് ബ്യൂറോ മുക്കം.